അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മട്ടൺ കുറുമയാണ് അപ്പോൾ വളരെ കുറച്ച് സമയടുത്ത് ഇണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് മട്ടൺ കുറുമ അപ്പോൾ ആദ്യമായി നമ്മുടെ കുക്കറിൽ മട്ടൺ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും രണ്ട് ഏലക്കയും കൂടി ഇട്ട് ഒരു കറുകപ്പെട്ടയും ഒരു ഗ്രാമ്പും ഒക്കെ ഇട്ട് അങ്ങോട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം ആഹാ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് അങ്ങോട്ട് കത്തിച്ചിട്ട് നമ്മുടെ മട്ടൺ എടുത്ത് ആ കുക്കറിലോട്ട് വെച്ച് അങ്ങ് കൊടുക്കണം കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നാല് വിസിൽ ഊന്നണം വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ നാലാമത്തെ വിസിൽ ഊതിക്കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യാതെ നമ്മുടെ കുക്കറിനെ അങ്ങ് മാറ്റി വെക്കണം അടുത്തത് നമ്മുടെ ചട്ടി ചട്ടിയെടുത്ത് ഗ്യാസിലോട്ട് വെച്ചതിന് ശേഷം കുറച്ച് ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് നമ്മുടെ മെയിൻ ഐറ്റം കടുകിട്ടങ്ങ് പൊട്ടിക്കണം അതാ അമ്മ മട്ടൻ കുറുമയുടെ കൂടെ കഴിക്കാൻ പാലപ്പൊക്കെ ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചേക്കുവാണ് അപ്പോൾ കുറുമയും കൂടി റെഡിയാവാത്തതിൻ്റെ താമസം അപ്പോൾ കടുക് അങ്ങോട്ട് പൊട്ടിത്തെറിക്കാൻ കുറച്ച് സമയം കൊടുക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ കടുക് പൊട്ടിത്തെറിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അടുത്തതായി നമ്മുടെ കൊച്ചുള്ളി കൊച്ചുള്ളി രണ്ട് കഷ്ണമായി അരിഞ്ഞത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതയ്ക്കാതെ ഇട്ടങ്ങ് കൊടുക്കണം അത് കഴിഞ്ഞ് നമ്മുടെ മുളക് അവനെ നീളത്തിലങ്ങ് കീറിയിട്ട് അതിലോട്ടിട്ട് കൊടുത്ത് ലേശം ഉപ്പും ലേശം മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളുടെ നേരത്തെ റെഡിയാക്കി വെച്ച മട്ടണെ ആ മിക്സിയിലോട്ട് ഇട്ട് കൊടുത്ത് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്യണം കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ആ മട്ടണെ ഇട്ടങ്ങ് തിളപ്പിക്കണം മട്ടൺ തിളച്ചതിന് ശേഷം കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് കഴിയുമ്പോഴത്തേന് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ തന്നെ നമ്മുടെ കൊച്ചുള്ളി പേസ്റ്റ് പേസ്റ്റാക്കി ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ തേങ്ങാപ്പാൽ ഒന്നാം പാല് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അവനെ ഈ മിക്സിലോട്ട് ഒഴിച്ചങ്ങ് കൊടുക്കണം കുറച്ച് നേരം നമ്മുടെ ഈ തേങ്ങാപ്പാലും ഈ മട്ടണും കൂടി കിടന്നങ്ങോട്ട് ശരിയായി പിടിച്ച് വന്ന് കഴിയുമ്പോഴത്തേനും നല്ല പോലെ തിളയ്ക്കണം കണ്ടാ എൻ്റെ മോനെ കറിവേപ്പിലെ തണ്ടോടെ അങ് ഇട്ട് കൊടുക്കണം കേട്ടോ തണ്ടോടെ ഇടാൻ മറക്കരുത് കേട്ടോ പീസ് പീസായിട്ടൊന്നും ഇടല്ലേ അതിന് ശേഷം നമ്മുടെ പാലപ്പത്തിൻ്റെ കൂടെ എൻ്റെ മോനെ ഈ മട്ടണും കൂടി അങ്ങോട്ട് ഒഴിച്ച് എങ്ങനെ കഴിക്കണമെന്ന് ചോദിച്ചാൽ ഇച്ചിരി പാലപ്പും കുറച്ച് കറിയും കൂടി എടുത്ത് ഇതേപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് എൻ്റെ മോനെ വായിലോട്ടങ് വെക്കുമ്പോഴേ വേറെ ലെവലാണ് ഗെയ്സ്